നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതോ അതോ സ്വയം ജീവനൊടുക്കിയതോ? ദുരൂഹതകളും സംശയങ്ങളും പലതുണ്ട്. അതിനിടെ പുതിയ തെളിവുകളും പുറത്തുവരുന്നു. കോളേജ് അധികൃതർ മരണം അറിയും മുൻപേ ആംബുലൻസ് എത്തിയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സിദ്ധാർത്ഥിന് നീതി തേടിയുള്ള പ്രക്ഷോഭം സംസ്ഥാന താളിക്കത്തുകയാണ്. സമര പരമ്പരയ്ക്കാണ് സെക്രട്ടേറിയറ്റ് എന്ന് സാക്ഷിയായത്. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU, MSF മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. കൊച്ചിയിലും KSU പ്രതിഷേധത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്ക് പോവുകയാണ്. ഡാൻ, കഴിഞ്ഞ രണ്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU സമര പരമ്പരകൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നലെ ഇന്നും ഈ KSU യൂത്ത് കോൺഗ്രസിനെയൊക്കെ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചകളാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ സമരത്തിന് ഒരു അയവ് വന്നിട്ടുണ്ടോ? ഇപ്പോഴും ഈ നിരാഹാര സമരം തുടരുകയാണോ ഡാൻ? ടോം, സംഘർഷ സാഹചര്യങ്ങൾക്കെല്ലാം അയവ് വന്നിട്ടുണ്ട്. പക്ഷേ നിരാഹാര പന്തലിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മൂന്ന് പോഷക സംഘടനകളുടെ, കോൺഗ്രസിൻ്റെ മൂന്ന് പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാരാണ് ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. മൂന്നാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായി മുതിർന്ന നേതാക്കളടക്കം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം മുതലുണ്ടായിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രാവിലെ ഈ സമരപന്തലിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും രാവിലെ MSF നേതൃത്വത്തിലായിരുന്നു ആദ്യം സെക്രട്ടേറിയറ്റിൻ്റെ സമര കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അത് വലിയ തരത്തിലുള്ള പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കേറ്റത്തിലേക്കും ഉന്തും തള്ളിലേക്കുമൊക്കെ നയിച്ചു. അതിന് പിന്നാലെയാണ് പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഒരു പ്രവർത്തകൻ സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാന കവാടത്തിനുള്ളിലേക്ക് ചാടിക്കയറിയത്. അയാളെ അവിടെ നിന്ന് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മാർച്ച് ഈ പ്രധാന കവാടത്തിലേക്ക് എത്തിയത്. അവിടെ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എത്തിയത്. ഇന്നലെയും സമാനമായ രീതിയിൽ പ്രതിഷേധം നടന്നിരുന്നു. ആ പ്രതിഷേധം എങ്ങനെയാണോ നേരിട്ടത്, അതേ ശൈലിയിലാണ് ഇന്നും പ്രതിഷേധക്കാരെ പോലീസ് നേരിട്ടത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെയാണ് പോലീസ് ലാത്തി വീശി വിരട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന് പിന്നാലെയാണ് മഹിളാ കോൺഗ്രസിൻ്റെയും പിന്നെ ഈ ശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തരത്തിലുള്ള ഉന്തും തള്ളമാരുണ്ടായത്. പോലീസിൻ്റെ ബാരിക്കേഡുകൾ വടി ഉപയോഗിച്ച് അടിച്ച് തകർക്കുന്ന തരത്തിലേക്ക് വരെ പ്രതിഷേധം മാറുന്ന കാഴ്ചകളവിടെ ഉണ്ടായത്. പോലീസ് ഏറെ നേരം സമീപനം പാലിച്ച് നിന്നുവെങ്കിലും അവർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയും വിരട്ടി ഓടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോലീസ് എത്തിച്ചേർന്നത്. എന്തായാലും സമര പരമ്പര എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന തരത്തിലേക്ക് സെക്രട്ടേറിയറ്റ് പരിസരം മാറിയിരിക്കുകയാണ്. കാരണം അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏറെ ദിവസങ്ങളായി സമരം നയിക്കുന്നവർ, അതിനിടയിലേക്കാണ് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിപക്ഷ യുവജന സംഘടനകളെ അടക്കം മാർച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് പരിസരത്തെ സംഘർഷഭരിതമാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെയും സമാനമായ തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സെക്രട്ടേറിയറ്റിന്റെ നാല് കവാടങ്ങളിലും ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ KSU കൊച്ചിയിൽ നടത്തിയ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയുണ്ടായി. ഇപ്പോഴും സമരം തുടരുകയാണോ ഡാനി? ടോം, ഒരു സംഘർഷാവസ്ഥയ്ക്കെല്ലാം തന്നെ മാറ്റം വന്നിരിക്കുന്നു, അയവ് വന്നിരിക്കുന്നു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷം ഇപ്പോൾ ബാരിക്കേഡുകൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ബാരിക്കേഡിൽ തുറന്ന റോഡ് തുറന്നു കൊടുത്തിരിക്കുന്നു. ഇവിടെ ഈ പ്രവർത്തകർ തുടക്കത്തിൽ തന്നെ പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു, തുറന്ന പലതവണ ജലപീരങ്കി ഉപയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് അവർക്കെതിരെ നീങ്ങുകയായിരുന്നു. അതിനിടയ്ക്ക് മഹാരാജാസ് കോളേജിൻ്റെ ഗേറ്റിലേക്ക് പ്രവർത്തകർ അത് മറിച്ചിടാനുള്ളൊരു ശ്രമം നടന്നു. താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗേറ്റ് അവരുടെ പുതിയ ഓഡിറ്റോറിയം ഭാഗത്താണ്. അത് ചവിട്ടി തുറക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയപ്പോഴാണ് പോലീസ് ഇവർക്കെതിരെ ലാത്തി വീശിയത്. ഇതിൽ ഏതാനും പ്രവർത്തകർക്ക് KPCC സെക്രട്ടറി
തമ്പി സുബ്രഹ്മണ്യൻ അടക്കമുള്ള പ്രവർത്തകർക്ക് പോലീസിൻ്റെ നടപടിയിൽ പരിക്കേറ്റിട്ടുണ്ട്. 15 പേരെയാണ് പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇവരെ എയർ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറേ നേരം ഒരു സംഘർഷാവസ്ഥ തന്നെയായിരുന്നു നഗരത്തിന് നടുവിലുണ്ടായിരുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീട് ഇവരെ വലിച്ച് നീക്കം ചെയ്ത് ഇവരെ ബസ്സിനകത്തേക്ക് പോലീസിൻ്റെ ബസ്സിനകത്തേക്ക് അടക്കം നീക്കി തുടർന്ന് ജീപ്പിൽ മറ്റുമായിട്ട് പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടെ നിന്ന് നീക്കിയതിനു ശേഷമാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. 15 പ്രവർത്തകരെയാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ്. യെസ്, ഡാനി ഡാനിപ്പോളിലേക്ക് തിരികെ എത്താം. ഡാൻ കുര്യൻ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, ഇന്നലെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ ഡീനും അതോടൊപ്പം അസിസ്റ്റന്റ് വാർഡിനുമെതിരെ നടപടി ഉണ്ടായിരുന്നു. രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അധികൃതരുടെ വീഴ്ച പരിശോധിക്കുക, അതായത് ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ വീഴ്ച പരിശോധിക്കാൻ സർവകലാശാല 4 സമിതിയടക്കം നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രശ്നത്തിന് ഈ KSU യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അവരുടെ പ്രതിഷേധത്തിൻ്റെ കാരണം, പ്രതിഷേധം നടത്തുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ്. പക്ഷേ മറുവശത്ത് ഈ രീതിയിൽ ഒരു അനുഭാവപൂർവമായ സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. CBI അന്വേഷണ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. പക്ഷേ മറുവശത്ത് ഈ ഡീനും അതോടൊപ്പം അസിസ്റ്റന്റ് വാർഡിനെതിരേക്ക് നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിൽ മാത്രം ഒരു നടപടികൾ ഉണ്ടായാൽ മതിയോ? ഈ ഒരു CBI അന്വേഷണം എന്ന ആവശ്യം പൂർണ്ണമായും സർക്കാർ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ കോൺഗ്രസിന്റെ പോഷക സംഘടനാ നേതാക്കൾ? തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി കഴിഞ്ഞ ദിവസം മുതൽ മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസും പോഷക സംഘടനകളും. BJP സമാനമായ തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് ഈ സമരം നടത്തുന്ന, നിരാഹാര സമരം നടത്തുന്ന പോഷക സംഘടനയുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. അത്, ഈ കേസിൻ്റെ അന്വേഷണം സംസ്ഥാന പോലീസിൻ്റെ കയ്യിൽ നിന്ന് CBIക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാകണം. അങ്ങനെ ഒരു ആവശ്യം മുമ്പോട്ട് വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, കേസിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് മുഴുവൻ SFI നേതാക്കളാണ്, യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നതിനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പോലീസിന് മേൽ അത്തരത്തിലുള്ള സമ്മർദ്ദം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ആക്ഷേപമാണ് മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് കേസ് CBIക്ക് കൈമാറണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും ഇത്തരത്തിലുള്ള പ്രാകൃതമായ രീതികൾ നിലനിൽക്കുന്നു, നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടക്കുന്നു, അതിനെതിരെ ശക്തമായ അന്വേഷണം നടത്താൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണം. ഈ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഈ മാർച്ചുമായി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും പേർക്കെതിരെ നടപടിയെടുത്തതുകൊണ്ട് മാത്രം പ്രതിഷേധം അവസാനിപ്പിക്കാൻ താങ്കൾ തയ്യാറല്ല. CBIക്ക് കേസിന്റെ അന്വേഷണം കൈമാറുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസും KSU ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നതും. ടോം ഡാൻ, ഇപ്പോൾ ഈ സമരത്തിന്, അതായത് ഈ KSU യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനായി വന്നിട്ടുണ്ട്, ഈ നിരാഹാര അവരുടെ സമരപന്തലിലെ കാഴ്ചകൾ എന്താണ്? അവരുടെ നേതാക്കളുടെ പ്രതികരണം ലഭ്യമാണോ? എന്തായിരിക്കും അവരുടെ തുടർ നീക്കം എന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാൻ? ടോം, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. നിരാഹാര പന്തലിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാത്രി എത്തിയിരുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ സമരപന്തലിലെത്തി നേതാക്കളെ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ സമരത്തിന് കോൺഗ്രസും ഈ പോഷക സംഘടനകൾക്കൊപ്പമുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. കിരാതമായ നടപടിയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന നിലപാട് അദ്ദേഹവും ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സമാനമായ സാഹചര്യം, അതായത് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും ഒക്കെ സമരപന്തലിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ തരത്തിൽ ഈ പ്രതിഷേധം സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഈ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം BJPയും സമാനമായ തരത്തിൽ ഈ പ്രതിഷേധവുമായി സജീവമായി തന്നെ രംഗത്തുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങലിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ V.മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു നിരാഹാരം നടന്നത്. ABVPയും സമരരംഗത്തുണ്ട്. അവർ മുഖ്യമന്ത്രി ബോധപൂർവമാണ് മൗനം ഇത്തരത്തിൽ തുടരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം മൗനം തുടരുന്നത് എന്ന വിമർശനമാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും ഗവർണർ എടുത്ത നടപടികളിൽ
വലിയ തരത്തിലുള്ള ഒരു സ്വീകാര്യത ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവും. ടോം, യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും കൊച്ചിയിലേക്ക് ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, സംസ്ഥാനത്ത് ഇത് സെക്രട്ടേറിയറ്റിൽ തുടങ്ങിയ സമര പരമ്പര മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കുന്നു. അതിൻ്റെ ഒടുവിലാണ് കൊച്ചിയിൽ എറണാകുളത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം, കെ എസ് യുവിൻ്റെ പ്രതിഷേധത്തിന് അല്പസമയം മുമ്പ് പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ച ഉണ്ടായത്. വരും ദിവസങ്ങളിലും കെ എസ് യു ഉൾപ്പെടെയുള്ള കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ, യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ച് കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന സൂചനയാണോ ലഭ്യമാകുന്നത്? ഡാനി, ടോം, അങ്ങനെ തന്നെയാണ്. കാരണം പ്രതിഷേധം അത് ഉയർത്തിപ്പിടിക്കുക എന്ന് തന്നെയാണ് ഈ സംഘടനകൾ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് അതിന് കാരണങ്ങൾ പലതുണ്ട്. രാഷ്ട്രീയമായിട്ടും തന്നെയും അതിനെ ആ രീതിയിൽ തന്നെ കാണാം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷന്മാർ തന്നെയും ഈ സമരത്തിന് നേരിട്ട് ഇറങ്ങുന്ന സാഹചര്യത്തിൽ, സെക്രട്ടേറിയറ്റിൽ സമരം തുടർന്ന് നടക്കുമുള്ള ഒരു സാഹചര്യങ്ങൾ പലതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക, കൂടുതൽ മേഖല ക്യാമ്പസുകളിലേക്ക് അത് സമരം എത്തിക്കുക എന്നത് തന്നെ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമര പരിപാടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സംഘടനകളുടെ ഈ ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയം സാമൂഹികമായി വളരെ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് റാഗിംഗ് പോലെ അതിനും അപ്പുറത്തേക്ക് ചെല്ലുന്ന ഒരു ക്രൂരമായ നടപടിയടക്കം ക്യാമ്പസുകളിൽ നിന്നുണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളിലടക്കം ഈ രീതിയിൽ പ്രാകൃതമായ ഇടപെടലുകൾ ഉണ്ടായെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സമരത്തിന് ഒരു ജനറലൈസേഷൻ്റെ സ്വഭാവം അടക്കം വന്നിരിക്കുന്നു. പല ക്യാമ്പസുകളിലും എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കണം. ഇത്തരം പരിശോധനകൾക്ക് ആരാണ് എതിരെ നിൽക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമായിട്ട് തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ടോം, യെസ്, വ്യക്തമാണ്. ഡാനി പോളാം, ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സിദ്ധാർത്ഥനെ പോലെ റാഗിങ്ങിന് ഇരകളായവർ, എസ് എഫ് ഐയുടെ ക്രൂരതയ്ക്ക് ഇരയായവർ നിരവധിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനെതിരായിട്ടുള്ള, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാക്കി കോൺഗ്രസും മറ്റ് പോഷക സംഘടനകളും, കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം.